ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാസ്റ്റ് അയണും അയണും എങ്ങനെയാണ് സീസൺ ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കണ്ടു നോക്കാം. എപ്പോഴും അയൺ കുക്ക്വെയറിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നമ്മുടെ ഹെൽത്ത് വൈസ് ആയിട്ട് നല്ലത്. പിന്നെ ഈ പാത്രം ഒത്തിരി നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ തലമുറ തലമുറയായിട്ട് ഇത് കൈമാറാൻ പറ്റും. മറ്റുള്ള പാത്രങ്ങളെ പോലെ ഇത് വേഗത്തിൽ കേടായി പോവുകയില്ല. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം. പിന്നെ ഇതിന് മറ്റുള്ള പാത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഭാരമുണ്ട്. അയൺ കുക്ക്വെയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ അയൺ കുക്ക്വെയറിൽ കുക്ക് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിതിലെ ഫുഡ് ഐറ്റംസ് സെർവിങ് ബൗളിലേക്ക് മാറ്റണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഫുഡിൻ്റെ നിറത്തിന് വ്യത്യാസം വരും. പിന്നെ ഒരു അരുചി അനുഭവപ്പെടും, ഇരുമ്പിൻ്റെതായിട്ടുള്ള ഒരു അരുചി വരും. അപ്പം അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുഡ് ഐറ്റംസ് അതിൽ നിന്ന് മാറ്റാൻ പറയുന്നത്. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു പാത്രം, അത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകാവൂ. നമ്മൾ ആ ചൂടോടെ തന്നെ നമ്മൾ സിങ്കിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് വിള്ളലുകൾ ഉണ്ടാകും, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാതൊക്കെയാണ് ഇടയാത്തിരും. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കരുത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം മാത്രം ഇത് കഴുകിയാൽ മതി. ഇത് ക്ലീൻ ചെയ്ത ശേഷം എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാവൂ. അതായത് ഇപ്പം നമ്മൾക്ക് മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം. ഒന്ന് പുക വരണം, എല്ലായിടവും ഒന്ന് ചൂടെത്തിയെന്നുള്ളതിന് ഒരു പുക വരണം. ആ പുക വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഇതിൽ തേപ്പൂരിട്ടരുത്. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒട്ടുന്ന പോലെ തോന്നി, പശ പശ പോലെ. അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് കഴുകാനും ഒക്കെ. അതേസമയം വെളിച്ചെണ്ണയോ പിന്നെ നമ്മുടെ സെസ്മി ഓയിൽ ഉണ്ടല്ലോ, നല്ലെണ്ണ നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തായാലും പറ്റും. അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സെസ്മി ഓയിലോ അല്ലെങ്കിൽ എല്ലെണ്ണയോ ഒരെണ്ണമായാലും മതി. ഏതെങ്കിലും ഒരെണ്ണ ഇത് ചൂടാക്കിയതിന് ശേഷം മാത്രം തടവി പിന്നെ ഒരു തുണിയിട്ട് തുടച്ചതിന് ശേഷം വെക്കുക. എണ്ണയോ എണ്ണ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചാലൊന്നും ശരിയാകത്തില്ല. ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഒരു കോട്ടൻ്റെ തുണി ഇട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന കുറേ പാത്രം നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അതിനെ തുരുമ്പ് കളയാനെ കൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുളിവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഏതെങ്കിലും ഒന്ന് ഇതിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഒരു നൈറ്റ് നമ്മൾ വെക്കണം. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളിലിങ്ങനെ ഇരുമ്പിൻ്റെ കളറിലിങ്ങനെ ശർക്കര പോലെ ഇങ്ങനെ കിടക്കുന്നത്. അത് അതിലെ ഇരുമ്പിൻ്റെ അംശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എളുപ്പത്തിൽ ഇരുമ്പിൻ്റെ ചൊവ നമ്മുടെ ഫുഡ് ഐറ്റംസിലേക്ക് ഇറങ്ങത്തില്ലെന്നാണ് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. പിന്നെ ഈ ഇത് പണ്ടൊക്കെ പറയുന്നത് ഇത് മയക്കുകയാണ്, ഇരുമ്പ് ചട്ടി മയക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് സവാള അരിഞ്ഞോ അല്ലെങ്കിൽ നാട്ടുംപുറം ആണെങ്കിൽ വാഴയുടെ തണ്ടോ അല്ലെങ്കിൽ ഈ വാഴയ്ക്ക അങ്ങനെയൊക്കെയുള്ള ഒക്കെ കൊണ്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് വഴട്ടി അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് പുളിവെള്ളമൊന്നും ഞാൻ തിളപ്പിച്ചില്ല, പിന്നെ കഞ്ഞിവെള്ളമൊന്നും ഞാൻ തിളപ്പിച്ചില്ല. ഞാൻ ചെയ്തത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ പാത്രം വെലുത്ത് വെച്ച് എൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പിൽ ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കി അതിന് ശേഷം ഒരു സവാള എടുത്തിട്ട് ആ ചൂടായ എണ്ണ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ആ സവാള ഇട്ട് എല്ലായിടത്തും ആ എണ്ണയൊന്ന് ഇതുപോലെ സവാള എല്ലായിടത്തും ആ എണ്ണയുമായിട്ട് തേച്ച് പിടിപ്പിച്ചു. എല്ലാ പാത്രവും ഇങ്ങനെയൊന്ന് എണ്ണ തടവിയെടുത്ത് മാറ്റിവെക്കാം.
പാത്രത്തിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ചെടുക്കാമേ. എണ്ണമയം ഒട്ടും അതിലിരിക്കണ്ട, എല്ലാം അങ്ങ് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അല്പം എണ്ണ അതിൽ ഇരിക്കുന്നത് മാത്രം ഇരുത്തിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം അങ്ങ് ശരിക്കും അങ്ങ് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.